മണി ഓർഡർ ഒന്നും ഇല്ലടോ. ഉണ്ട്, പക്ഷെ സാറിനൊന്നുമില്ല. ഇതെന്താ ഈ വീട്ടിൽ രാധിക മേനോൻ മാത്രം താമസമുള്ളോ? അനാവശ്യമാണ്, നീ വായിക്കണ്ട. ആരോഗ്യമാസി എന്റെ എന്ത് നല്ലപാടി. ഓ, മക്കൾ എന്ത് തോന്നിയ ദിവസം കട്ടിയാലും സപ്പോർട്ടിന് ആളുണ്ടല്ലോ. അവൾ എന്ത് തോന്നിയ ദിവസം കാണിച്ചു തന്നെ ഈ പറയണേ. അങ്ങനെ ചോദിക്കടാ. ഇന്ന് കേരളം മുഴുവൻ ആരാധകരുള്ള ഒരു ടി വി ഡയറക്ടറല്ലേ അവൾ, ലേഡി ഡയറക്ടർ എന്ന് കരുതി. ഈ നാട്ടിലെ ആണുങ്ങളെ മുഴുവൻ കളിയാക്കിയിട്ടാണോ പ്രോഗ്രാം ചെയ്യുന്നേ? കളിയാക്കണം. ഒരു പെണ്ണ് പുറത്തിറങ്ങിയ ഓരോരുത്തരുമാരും വായി നോട്ടം സഹിക്കാൻ പറ്റുമോ? കഴുകന്റെ കണ്ണല്ലേ അവർക്ക്. അങ്ങനെയുള്ള ആവാസന്മാരുണ്ടാവും എന്ന് വെച്ചാൽ എല്ലാരും അങ്ങനെയാണോ? എടാ, കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികള് ഒറ്റയ്ക്ക് പുറത്തു പോണത് കണ്ടാൽ എല്ലാ ആണുങ്ങളും അങ്ങനെയാ. എന്തിനാ അധികം പറയണേ? എനിക്കിപ്പോഴും ഒറ്റയ്ക്ക് പുറത്തു പോവാൻ ഭയങ്കര പേടിയാ. എന്തുടങ്ങിയിരിക്കണേ. എന്തായാലും പെൺകുട്ടികളെ അവരുടെ ഇഷ്ടത്തിന് വളർത്തുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. നീയൊക്കെ നാലുകെട്ടിന്റെ അകത്ത് പുറലോകം കാണാതെ ജീവിച്ചതിന് കുഴപ്പം കൊണ്ടാ ഇങ്ങനെയൊക്കെ തോന്നുന്നത്. ഇന്ന് മോളെ ഇതും കൂടി വെച്ച. നീ ഒറ്റയ്ക്ക് പുറത്തു പോകുമ്പോ അറിയാതെ എന്തിനാണെന്ന്? സെൽഫ് പ്രൊട്ടക്ഷൻ. ആ, മുളക് പൊടിയും സെപ്റ്റീവിനെ ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ. ഉണ്ടെന്നേ. ചേച്ചി ഒന്നും കഴിക്കുന്നില്ലേ? കഴിക്കാൻ നിന്നാ ശരിയാവില്ല. അതെ അതെ, ഇന്ന് 3 പ്രോഗ്രാം ഷൂട്ട് ചെയ്യാനുള്ളതാ, ഇപ്പോഴേ വൈകി. മോള് വേഗം പോക്കോ. എടി, ഒരു ടി വി ഡയറക്ടർ എന്ന് പറഞ്ഞാ എന്താ നീ മനസ്സിലാക്കിയിരിക്കുന്നത്? വിട്ടുപോയോ? ഇതെന്തറിയാത്ത? സോറി. വിച്ച് ഫ്ലോർ? ഫോർത്ത് ഫ്ലോർ. ഫോർത്ത് ഫ്ലോർ എന്നാണല്ലോ നിങ്ങൾ കയറിയത്. അയ്യോ, സ്റ്റോപ്പ് സ്റ്റോപ്പ്, അലർഗൻഡി അലർഗൻഡി. ഇതെന്താ, ബസ്സാണെന്ന് കരുതിയോ? താഴേക്ക് ലിഫ്റ്റ് തന്നെ പോയിക്കൂടെ? 4 നില മുകളിലേക്ക് ഓടിക്കയറി എനിക്ക് 1 നില താഴേക്ക് നടന്നിറങ്ങാനും അറിയാം. അതിന് ലിഫ്റ്റിന്റെ ആവശ്യമൊന്നുമില്ല. ഡോണ്ട് ടീച്ച് മീ, ഡോണ്ട് ടീച്ച് മീ. ലിഫ്റ്റ് കയറി വന്നിരിക്കണം. അവിടെ ആരും കണ്ടില്ല. ഭാഗ്യം. രാധിക, ആ നീ വരാൻ വൈകിപ്പോ ഇന്നലെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാന്ന് കരുതി. ആർട്ടിസ്റ്റ് എല്ലാം വന്നിട്ടുണ്ടല്ലോ. പിന്നെ ഓ, എനിക്കാണോ മീറ്റിംഗ്? ആണോ എന്ത്? ഞാൻ മേക്കപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ള ആർക്കും പിന്നെ വെറുതെ ഇരിക്കേണ്ടി വന്നില്ല. ദിവസവും പരിപാടി. പ്രോഗ്രാം ക്യാൻസൽഡ്. എന്താ കാരണം? MD മരിച്ചു. ഇയാൾ ഇയാളെ സാധനങ്ങളൊക്കെ എടുത്ത് വേഗം പോവാൻ നോക്ക്. നല്ല ഐശ്വര്യമുള്ള കൈ. നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? അയ്യോ, ഞാനില്ല. വീട്ടിലറിയ സിനിമയ്ക്ക് പോയാലേ അച്ഛൻ്റെ നിന്ന് കിട്ടി തന്നെ. നിന്റെ അച്ഛൻ വേറെ ഒരു കൺട്രിയാ, അതൊക്കെ എന്റെ അച്ഛനെ കണ്ട് പഠിക്ക്. ഒരു സെക്കൻഡ്. ആരെയാണാവോ കണിയേണ്ടത്? ഒന്ന് വേഗം എടുത്തോണ്ട് പോടോ. ഇതെല്ലാം കൂടി ഞാനങ്ങനെ ഒറ്റയ്ക്ക് എടുത്ത് വെക്കാം. ആരെങ്കിലും എന്നെ സഹായിക്കും. അത്രേ ഉള്ളോ? എന്നാ ഇപ്പൊ തന്നെ സഹായിച്ചേക്കെ. അയ്യോ, അതങ്ങനെ ചുറ്റടിക്കില്ല. ഫോറിൻ സാധനങ്ങളാ. ഹാൻഡിൽ വിത്ത് കെയർ, ഹാൻഡിൽ വിത്ത് കെയർ. ഇത്ര പെട്ടെന്ന് പോയോ? അയ്യോ, ലേറ്റ് ആയി. ഹൈറ്റിൽ നിന്ന് താഴ്ത്തൂടെ പൊട്ടു. എന്നവരെ തനിക്ക് ചുമന്നൂടായിരുന്നു. ഞാൻ എന്താ ചുമട്ടോ ഇല്ലാളിയോ? ഈ MD വാര ഇവനൊക്കെ ചത്തൂടെ. വൃത്തിയട്ടവൻ. രമ്യ, 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 അത് ശരി, പറയാതെ പോയോ? ഓക്കേ.
വല്ലപ്പോഴാണ് ഇങ്ങനെ ഒരു അവധി കിട്ടുന്നത്. ഇതിനകത്ത് ലിഫ്റ്റ് ഇല്ലേ? കിട്ടി. ഗ്രൗണ്ട് ഫ്ലോർ. ഇന്നെങ്കിലൊന്ന് ഇതെല്ലാം തീർത്ത് നേരത്തെ വീട്ടിലെത്താനോ? അയ്യോ, എന്നെ തൊടല്ലേ പ്ലീസ്, എന്നെ തൊടല്ലേ പ്ലീസ്. ഇരുട്ടത്ത് നിങ്ങൾ എന്നെ കേറി പിടിച്ചാലോ എന്ന് പേടിച്ചിട്ടാ ഞാൻ ഒച്ച വെച്ചത്. നിങ്ങളുടെ മുഖം കണ്ടിട്ട് എനിക്കാ പേടിയാവുന്നത്. എന്റെ മുഖോ? ഞാൻ തന്നെയാ. മേക്കപ്പാ, മേക്കപ്പ്. വരണം വരണം വരണം, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അതിഥികളാണല്ലോ. ഇരിക്കാം. സീത വരുന്നു. ആരൊക്കെയാണെന്ന് നോക്ക്. ഞാൻ വിചാരിച്ച ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നു കാണുന്നു. ചേട്ടൻ വന്നില്ലേ? ചേട്ടന് ലീവ് കിട്ടിയില്ല, അടുത്ത മാസേ വരൂ. പിന്നെ വിജയൻ ഉണ്ടല്ലോ കൂടെ. താനിപ്പോ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ MBA കഴിഞ്ഞു. അല്ല, രാധിക എവിടെ പോയി? അവള് ജോലിക്ക് പോയിരിക്കുക, വൈകിട്ട് വരൂ. ഇനി ഇന്നൊന്നും കറണ്ട് വരുമെന്ന് തോന്നണില്ല. നമുക്കൊന്ന് വിളിച്ചു പോയി രക്ഷപ്പെടുത്താൻ പറഞ്ഞാലോ. ഹലോ, ആരെങ്കിലും പറഞ്ഞേ, ഇവിടെ ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരി അല്ല ചെറുപ്പക്കാരനും ചെറുപ്പക്കാരി ലിഫ്റ്റിനകത്ത് കുടിക്കുന്നുണ്ട്, രക്ഷപ്പെടുത്തണേ. ഓ, അങ്ങനെ വിളിച്ചു പറയാൻ പാടില്ലല്ലേ. എനിക്ക് ഇതിനു മുമ്പ് ഇങ്ങനെ ലിഫ്റ്റ് കുടുങ്ങിയിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ല. ലിഫ്റ്റ് ആദ്യമായിട്ടായിരിക്കും. എങ്ങനെങ്കിലും ഒന്ന് പുറത്തു കിടക്കണം. ഇവിടുന്ന് രക്ഷപ്പെടാൻ എന്താ വഴി? സൂപ്പർ ഐഡിയ. ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ പെണ്ണുങ്ങൾക്ക് ഇതൊന്നും ആദ്യം തോന്നില്ല. ഞാൻ ഈ ഫാൻ എടുത്ത് മാറ്റി പുറത്ത് ചാടി ആളുകളെ വിളിച്ചുകൂട്ടി കുട്ടിയെ രക്ഷപ്പെടുത്താം. How is my idea? Okay? My brilliant boy, congrats. Screwdriver evade. Okay. Inna aru uriyarlan thonanu. സൂപ്പർ ഐഡിയ. രാത്രി മുഴുവനും ഡെഡ് ബോഡിക്ക് ഞാൻ കാവലിരിക്കേണ്ടി വന്നേനെ. ഓ, അത് ശരി. അപ്പൊ വെറുതൊരു വിസിറ്റ് അല്ല, പെണ്ണു കാണലാണ് ഉദ്ദേശം അല്ലേ? പക്ഷേ അവള് വരാൻ വൈകുമല്ലോ. സാരമില്ല, ഞങ്ങൾ നാളെ പോന്നുള്ളൂ. ആ ഗോപാലകൃഷ്ണൻ ഇങ്ങനെ ആളെ പറ്റിക്കുന്ന് ഞാൻ വിചാരിച്ചില്ല. അവനെ വിശ്വസിച്ച് രാത്രി ഞാൻ ഒന്നും ഉണ്ടാക്കിയില്ല. ഞങ്ങൾ അവനെ പറ്റി സംസാരിച്ചോണ്ടിരിക്കണേ. 3 മണിക്ക് വരാൻ പറഞ്ഞ് പ്രോമിസ് ചെയ്തു, ഇനിയും കാണുന്നില്ല. ദൈവമേ, ഇനി വല്ല അപകടം ആ കരുനാക്കോടൊന്നും പറയാതിരി. ഞാൻ ആലോചിക്കുകയായിരുന്നു, രണ്ടാണുങ്ങളാണ് ഇതുപോലെ ഈ ലിഫ്റ്റിൽ പെട്ടിരുന്നെങ്കിലോ. രണ്ടുപേരും പൊങ്ങച്ചം പറഞ്ഞു 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 ഭയങ്കര കുഴപ്പമായനെ. എനിക്കതുണ്ട്, എനിക്കിതുണ്ട്, എനിക്ക് ഓപ്പറേഷൻ ഉണ്ട്, എനിക്ക് ഫോർഡ് ഉണ്ട്, എനിക്ക് വിമാനം ഉണ്ട്, എനിക്ക് കപ്പലുണ്ട്. ഇനി രണ്ട് പെണ്ണുങ്ങളായിരുന്നെങ്കിലോ. പരദൂഷണം പറഞ്ഞു പറഞ്ഞു ഈ ലിഫ്റ്റ് പൊട്ടിത്തെറിച്ചു പോയനെ. എന്തായാലും ഒരു പെണ്ണും ഒരാണും ആയത് നമ്മുടെ ഭാഗ്യം. എന്തിനെ കത്തിയെടുക്കുന്നേ ഇങ്ങനെ? അർത്ഥ അർത്ഥ കൊല്ലുന്നതിന് പകരം ഒറ്റ കുത്തിന് ചാവാൻ. ഞാൻ കുറച്ച് ഓവറായില്ലേ? മോശമായി പോയി. നിങ്ങൾ കരുതണ പോലെ അത്ര വലിയ പ്രശ്നം ഗോപാലകൃഷ്ണൻ ഉള്ളതായി എനിക്ക് തോന്നില്ല. ഏയ്, തനിക്ക് അത് അറിയാൻ പാടില്ലാത്ത. അതെ, നമ്മുടെ ഗോപാലകൃഷ്ണൻ ഇതുവരെ വന്നിട്ടില്ല. എന്നു മുതലാവ് നമ്മുടെ ആയത്? തർക്കുത്തരം പറയണ്ട, സാറിനെയും കൂട്ടി ഒന്ന് പോയി തിരക്കിട്ട് പോവാ. ആ, നീ പോ പോ. എങ്ങും തെറിയാനില്ല, നാളെ രാവിലത്തെ പത്രത്തിൽ നോക്കി അറിയാം ആത്മഹത്യയാണോ ആക്സിഡന്റ് ആണോ എന്ന്. എന്താ തലവേദനയാ? നെഞ്ചുവേനയാ? ഓ, വയറ്റിൽ വേനയാ? വിശന്നിട്ട് പാടില്ല മേൻ, രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ല. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാമോ? ഞാൻ അസലൊരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കി തരാം.
ജപ്പാൻകാരന്റെ തലച്ചോറ്. നമ്മളിത് ഈ ബാറ്ററി ഉപയോഗിച്ച് വർക്ക് ചെയ്യിപ്പിക്കുന്നു. അയ്യോ, ഈ ലൈറ്റും പോയല്ലോ, ഇനി എന്താ ചെയ്യാ? ഡോണ്ട് വറി, ഈ ലൈറ്റ് വിൽ പെർ ലൈറ്റ് 2 hours life 12 hours life ജപ്പാൻ. ഇതിലാണ് നമ്മൾ വെജിറ്റബിൾസ് കഴുകുന്നത്. ഒരു തക്കാളി, ഒരു കാരറ്റ്, ഒരു സവാള, ദെൻ വാട്ടർ, വാഷ് ഇറ്റ് ഫാസ്റ്റ്. ഇതിലാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, ബിരിയാണിക്ക് ഏറ്റവും നല്ല അരി ബസുമതി റൈസ്. അത് നമ്മൾ വെള്ളമൊഴിച്ച് കഴുകുന്നു. അരി അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ തുടങ്ങാം. അവള് വൈകി വരുന്നത് ആദ്യം ഒന്നും അല്ലല്ലോ. രാധിക ഈ നാട്ടിലൊന്നുമല്ലേ ജോലി ചെയ്യുന്നത്? അവള് ചിലപ്പോ സിനിമയ്ക്ക് പോയിരിക്കും, അല്ലെങ്കിൽ വല്ല കൂട്ടുകാരുടെ വീട്ടിൽ പോയിരിക്കും, ഡിസ്കഷൻ ഒക്കെ ആയിട്ടേ. എന്നാൽ അതൊന്ന് ഫോൺ ചെയ്ത് പറഞ്ഞൂടെ. കുറച്ച് സ്വാതന്ത്ര്യം കൊടുത്തു വെച്ച് വഴിതെറ്റി പോകുന്നവരല്ല എന്റെ മക്കള്. ആ പ്ലേറ്റ് എടുക്കും, ഇനി അത് രണ്ടാക്കും. അയ്യോ, പൊട്ടിക്കാനല്ല, അതിന്റെ താഴെയുണ്ട്. നാപ്കിൻ, സ്പൂൺ. ആർത്തി കാണിക്കില്ലേ, ഏത് ഭക്ഷണം കഴിക്കുമ്പോഴും അതിന്റെ ശാസ്ത്രീയ രീതിയിൽ തന്നെ കഴിക്കണം. ഒരു വെള്ളരിക്ക, ഒരു സവാള, ഒരു കാരറ്റ്, സലാഡ്. ഹാവ് ഇറ്റ്. താങ്ക് യു. വെൽക്കം. അയ്യോ, വെള്ളം, വാട്ടർ. താങ്ക് യു. നോ മെൻഷൻ. വേറൊന്നും തോന്നരുത്. തോന്നുമ്പോ കയറി വരികയും തോന്നിയോടത്തൊക്കെ ചുറ്റി നടക്കുകയും ചെയ്യുന്ന ഒരു പെണ്ണ് എന്റെ മരുമകളായിട്ട് വരുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. സ്വന്തം മക്കൾ എന്ത് തെറ്റെയ്താലും അതൊക്കെ ശരിയാണെന്ന് വിശ്വസിക്കാൻ ഞങ്ങൾ അത്ര മോടണമെന്നല്ല. പോവാങ്കിൽ ഇവരെ കണ്ടോണ്ടൊന്നും അല്ലല്ലോ നമ്മൾ മോളെ വളർത്തിയത്. പാമ്പറ. ഓ, ചൂടെടുക്കണ്ടോ? വഴി ഉണ്ടാക്കാം. ആരെങ്കിലും കൂടെ ഉണ്ടെങ്കില് ഉറങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു ദുശീലുണ്ട്. കഥ പറയുക, അല്ലെങ്കിൽ കഥ കേൾക്കുക. അങ്ങനെ എന്തെങ്കിലും കഥകൾ കയ്യിലുണ്ടെങ്കിൽ പറയൂ, ഞാൻ കേൾക്കട്ടെ. കഥ അറിയില്ല? വേണ്ട, ഞാൻ എൻ്റെ കഥ പറയാം. അതിൽ കുറച്ച് സസ്പെൻസ് ഉണ്ട്, കുറച്ച് കോമഡി ഉണ്ട്, കുറച്ച് സെന്റിമെന്റ്സ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്, ത്രില്ലിംഗ് ആണ്. കഥ പറയാൻ പോകുമ്പോ കോട്ടുപോയി ഇടുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഉറക്കം വരുന്നുണ്ടോ? പറഞ്ഞോളൂ. ഗുഡ് നൈറ്റ്. നോ നോ പ്ലീസ്. ലൈറ്റ് ഓഫ് ചെയ്യണ്ട. വേണ്ട. ഇനി ഗുഡ് നൈറ്റ് ഇല്ലാട്ടോ. ഓ, അത് ശരി. എന്നെ രക്ഷപ്പെടുത്താൻ ഞാനാ നിങ്ങളുടെ കൈയേട്ടേണ്ടത്. എന്നോട് സിനിമയ്ക്ക് വരുന്ന ചോദിച്ചു, ഞാൻ ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ ടോയ്ലറ്റ് പോയി വരുമ്പോഴേക്കും അവള് പോയി. ആ, ഓക്കേ. ചെമ്പോ, കൺഫ്യൂഷൻ തീർക്കണം, ഫ്യൂഷൻ തീർക്കും. ഗുഡ് മോർണിംഗ്. നമ്മൾ ഇങ്ങനെ ലിഫ്റ്റില് ഒരു രാത്രി ഒരുമിച്ച് കഴിഞ്ഞു എന്ന് പുറത്തറിഞ്ഞാ പിന്നെ എനിക്കാരും പെണ്ണ് തരില്ല. സി, ഐ ആം എ ക്രോണിക് ബാച്ചിലർ. നിങ്ങളായിട്ട് എന്റെ ജീവിതം നശിപ്പിക്കരുത് പ്ലീസ്. ന
പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. ദയവ് ചെയ്ത് എന്റെ ലൈഫ് വെച്ച് പന്താടരുത്. നിറയെ ആഗ്രഹങ്ങളുള്ള ആളാ. പോയിക്കോട്ടോ. ഇവിടെ ആരും കണ്ടില്ല. ഭാഗ്യം.